ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം പ്രതി പിടിയിൽ. പീരുമേട് കോഴിക്കാനം ലയം എസ്റ്റേറ്റ് സെക്കൻഡ് ഡിവിഷൻ ബിനു ദേവരാജ് എന്ന കള്ളൻ ബിനുവിനെയാണ് പോലീസ് പിടികൂടിയത്. പ്രതി മോഷണശേഷം ഉപേക്ഷിച്ച CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും വിരലടയാളങ്ങളും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ 22 രാത്രിയിലാണ് കല്ലാർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഓഫീസിലെ അലമാരയും ഭണ്ഡാരവും കുത്തിത്തുറന്ന് പണവും സ്വർണവും അപഹരിച്ച് ബിനു കടന്നുകളഞ്ഞത്. പിടിക്കപ്പെടാതിരിക്കാൻ CCTVയുടെ ഹാർഡ് ഡിസ്കുകളും മോണിറ്ററും അടിച്ചെടുത്ത് കല്ലാർപ്പുഴയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്നായിരുന്നു പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. 28 മോഷണക്കേസുകളിലെ പ്രതിയാണ് കള്ളൻ ബിനു എന്നറിയപ്പെടുന്ന ബിനു ദേവരാജനെന്ന് പോലീസ് വ്യക്തമാക്കി. വണ്ടിപ്പെരിയാറിലൂടെ പോയ പ്രതിയെ തിരിച്ചറിഞ്ഞ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റും ബിനുവിൻ്റെ ചിത്രം ഷെയർ ചെയ്തിരുന്നു, വാർത്തകളും ഷെയർ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തയും ഷെയർ ചെയ്തിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ പരിധിയിൽ നാട്ടുകാർ ടിയാനെ കാണുകയും വിവരം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ തടഞ്ഞു വെച്ച് തുടർന്ന് നെടുങ്കണ്ടം പോലീസിനെ കൈമാറുകയായിരുന്നു. ഇന്ന് ടിയാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. ബാക്കി അന്വേഷണം ഇത് സംബന്ധിച്ച് നടന്നു വരികയാണ്. മറ്റ് നിരവധി ഏകദേശം 26 മോഷണ കേസുകളിൽ പ്രതിയാണെന്നാണ്. മുൻമോഷണ കേസിന് കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ട് നിരവധി ശിക്ഷ അനുഭവിച്ച ആളാണ് ബിനു എന്നാണ് അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമായിട്ടുള്ളത്. എന്നാൽ സമാനമായ രീതിയിൽ നെടുങ്കണ്ടം കോമ്പയാർ സിയോൺ റിസോർട്ടിൽ നടത്തിയ മോഷണത്തിൽ ബിനുവിന് ബന്ധമുള്ളതായി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.